നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് തോൽക്കേണ്ടി വന്നെങ്കിലും വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 1072 വോട്ടുകളുടെ പിന്തുണയാണ് തരൂർ നേടിയത്. മുതിർന്ന നേതാവായ MA ബേബി തരൂരിനെ പരോക്ഷമായി CPMലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഈ അപമാനവും താങ്ങി അവിടെ തന്നെ തുടരാനാണോ തരൂരിൻ്റെ പദ്ധതി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ആകെ വോട്ടിൻ്റെ 10% നേടിയ തരൂരിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ശശി തരൂർ ഇനി എന്തു ചെയ്യും? കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 10% നേടി അഭിമാനം സംരക്ഷിച്ച തരൂരിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ജനാധിപത്യപരവും സ്വതന്ത്രവുമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് കോൺഗ്രസിലെ എല്ലാവരും ആവർത്തിച്ചെങ്കിലും അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നത് വ്യക്തമാണ്. മല്ലികാർജുൻ ഖാർഗെ സോണിയ രാഹുൽ പ്രിയങ്കമാരുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നതും സുവ്യക്തമായിരുന്നു. കോൺഗ്രസിനെ നയിക്കാൻ ശശി തരൂരിനേക്കാളും കഴിവുള്ള ആളായതുകൊണ്ടാണോ? കോൺഗ്രസിൽ വലിയ പിന്തുണ ഉള്ള ആളായതുകൊണ്ടാണോ? അല്ല, ഖാർഗെ ജയിച്ചതെന്നും എല്ലാവർക്കും അറിയാം. ആരെതിർത്താലും തങ്ങൾ പറയുന്നവരെ കോൺഗ്രസ്സുകാർ ജയിപ്പിക്കുമെന്ന് സോണിയ കുടുംബം കോൺഗ്രസ്സുകാർക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ. അന്താരാഷ്ട്ര നയതന്ത്രജ്ഞനോ മതേതരവാദിയോ എഴുത്തുകാരനോ ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ എന്നൊന്നും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അർത്ഥമുള്ള കാര്യങ്ങളല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് 4 തവണയാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പുകളിൽ നെഹ്റു കുടുംബത്തിനെതിരെ നിന്നിട്ടുള്ള ആരും പിന്നെ ആ പാർട്ടിയിൽ തുടർന്ന ചരിത്രവുമില്ല. 1950 തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നിട്ടും ആചാര്യ കൃപലാനി ഹിന്ദുസ്ഥ പക്ഷപാതിയായിരുന്ന പുരുഷോത്തം ദാസ് ടണ്ടനോട് പരാജയപ്പെടുകയായിരുന്നു. കൃപലാനി ക്രമേണ കോൺഗ്രസ് വിട്ടു. സീതാറാം കേസരിയോട് പരാജയപ്പെട്ട ശരത് പവാർ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി. സോണിയാഗാന്ധിയോട് പരാജയപ്പെട്ട ജിതേന്ദ്ര പ്രസാദ് രാഷ്ട്രീയമായി ഒതുക്കപ്പെട്ടു. മകൻ ജതിൻ പ്രസാദ് BJP ചേർന്ന് ഇന്ന് അദ്ദേഹം മന്ത്രിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇഷ്ട നേതാക്കളിൽ ഒരാളല്ല ശശി തരൂർ എന്നത് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും തങ്ങളുടെ അനിഷ്ടം ഒരിക്കലും മറച്ചുവെക്കാറില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ AK ആന്റണി, രമേശ് ചെന്നിത്തല, KE സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരൊക്കെ പരസ്യമായി തന്നെ തരൂരിനെതിരെ വന്നു. സോണിയ കുടുംബത്തോട് പൂർണ്ണ വിധേയത്വമില്ലാത്ത ആർക്കും കോൺഗ്രസിൽ അധിക നാൾ തുടരാനാവില്ല എന്നതും ചരിത്രമാണ്. ശശി തരൂർ ഇനി എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ അപമാനവും താങ്ങി അവിടെ തന്നെ തുടരണോ? അതോ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരാനാണെങ്കിൽ വെറും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ ഇച്ഛാഭംഗം തീർക്കാൻ മാത്രമാണോ ഉദ്ദേശം? കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും മുമ്പ് നെഹ്റുവിനെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും വളരെ വിമർശനാത്മകമായി എഴുതിയിട്ടുള്ള ആളാണ് ശശി തരൂർ. തൻ്റെ സ്വാഭാവികമായ കൂടുതൽ ശക്തമായ മതേതരവാദത്തിലേക്ക് അദ്ദേഹം വരുമോ? സംഘപരിവാറിൻ്റെ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തെ ഫലപ്രദമായി ചോദ്യം ചെയ്ത രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരുമോ എന്നാണ് MA ബേബി ചോദിക്കുന്നത്.